ഇത് വളരെ ലളിതമായ ഒരു പമ്പാണ്. ഇത് ഉണ്ടാക്കാനായി നിങ്ങൾക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ, ഒരു കത്രിക, അതുപോലെ സെലോ ടേപ്പ്. ബോട്ടിലിൻ്റെ ക്യാപ്പിൽ നിങ്ങളൊരു ചെറിയൊരു തുള ഉണ്ടാക്കുക. അതുപോലെ തന്നെ ബോട്ടിലിൻ്റെ താഴെ ഭാഗത്ത് നിങ്ങൾ ചെറിയൊരു തുള ഉണ്ടാക്കുക. അതിനുശേഷം 3 സെൻറ്റിമീറ്റർ ടേപ്പ് എടുത്തിട്ട് അതിൻ്റെ 1 സെൻറ്റിമീറ്റർ മടക്കി അതിലേക്ക് തന്നെ ഒട്ടിക്കുക. അതായത് ഈ 1 സെൻറ്റിമീറ്ററിൽ പശയുണ്ടായിരിക്കില്ല, കാരണം പശയുള്ള ഭാഗം അതിലേക്ക് തന്നെ ഒട്ടിച്ചു. ഇത് ഒട്ടിയതിന് ശേഷം നിങ്ങൾ ഈ ടേപ്പ് കഷ്ണത്തെ 2 മുറിക്കുക. ഇതിൻ്റെ 1 കഷ്ണം എടുത്ത് ബുട്ടിന് താഴെയുള്ള തുഴയുടെ മുകളിലേക്ക് ഒട്ടിക്കുക. പശയില്ലാത്ത ഭാഗം തുളയുടെ മുകളിലായിരിക്കണം, ആ രീതിയിൽ വേണം ഒട്ടിക്കാനായിട്ട്. അതുപോലെ തന്നെ 2 ടേപ്പ് കഷ്ണം എടുത്തിട്ട് ക്യാപ്പിൻ്റെ ഉള്ളിലേക്ക് ഒട്ടിക്കുക. ക്യാപ്പിൻ്റെ ഉള്ളിലും പശയില്ലാത്ത ഭാഗം തുളയുടെ മുകളിൽ വരണം. ഇപ്പോൾ ഇത് ഒരു വാൽവായിട്ട് വർക്ക് ചെയ്യും. അതായത് വാൽവ് എന്ന് പറഞ്ഞാൽ 1-way ട്രാഫിക് പോലെയാണ്, ഒരു ഡയറക്ഷനിൽ മാത്രം വെള്ളത്തെ പോകാൻ അനുവദിക്കും. അതിപ്പോൾ നിങ്ങളുടെ പമ്പ് തയ്യാറായി കഴിഞ്ഞു. ഇത് വെള്ളത്തിൽ വെച്ച് നിങ്ങൾ പമ്പ് ഞെക്കുക. ബോട്ടിൽ ഞെക്കുമ്പോൾ കൂടുതൽ വെള്ളം ബോട്ടിൽ നിറയുന്നതായിട്ട് കാണാം. പിന്നെ അതിനുശേഷം മുകളിലെ തുള്ളലിലൂടെ വെള്ളം പുറത്തേക്ക് വളരെ ശക്തിയായി വരുന്നതായി നിങ്ങൾക്ക് കാണാം. ഇച്ചിരി സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാൽവ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് കാണാം. വെള്ളം പുറത്തേക്കുമ്പോൾ വാൽവ് തുറക്കുന്നു, അതിനുശേഷം വാൽവ് അടയുന്നു. വാൽവ് ഒരു ഡയറക്ഷനിൽ മാത്രമേ വെള്ളത്തിൽ പോകാൻ അറിയുള്ളൂ. വളരെ ലളിതമായ മനോഹരമായ ഒരു പമ്പാണ്.